ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഇലയട എന്ന് പറയുമ്പോൾ നമുക്കതിൽ തേങ്ങാപ്പീര് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാതെ ഫില്ലിംഗ് ഇല്ലാതെ ഉണ്ടാക്കുന്ന അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തിളച്ചു വരുന്ന വെള്ളമാണ് അരിപ്പൊടിയിൽ നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു രണ്ട് മൂന്ന് വലിയൊരു സ്പൂണിൽ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് ഉപ്പായിട്ടില്ലെങ്കിൽ നമുക്കത് ഉപ്പ് ഫീൽ ചെയ്യില്ല, അല്ല ചില ഭാഗത്ത് നന്നായിട്ട് ഉപ്പ് കൂടുതലായിട്ടും വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി ആഡ് ചെയ്യുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ച ആ തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. കൂടാതെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല വെള്ളം വേണ്ടി വരും നമുക്കിതിന്. നന്നായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ കറിയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ നാളികേരമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നാളികേരം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്. കൈവച്ച് കുഴയ്ക്കേണ്ടവർക്ക് കൈവച്ച് കുഴയ്ക്കാം. നമ്മളിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കൈവച്ച് കുഴച്ചെടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പൂണിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കിട്ടില്ല. അതിന് ശേഷം നമ്മളൊരു വാഴയില വെച്ചിട്ട് ഇതിൽ ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കാൻ നോക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്യുക. അതാവുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് അട പരത്തിയെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് നമ്മൾ ഫ്രൈ പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വേറൊരു വാഴയില എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മൂടുക. മൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. കാരണം ഇപ്പോൾ ചെറുതായിട്ട് ഒരേ പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു വാഴയില വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാടുകളെല്ലാം പോയി നല്ല വൃത്തിയിൽ വരും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ട് നോക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതേപോലെ ഒന്നോ രണ്ടോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പാലിനോടൊപ്പവും കറിയോടൊപ്പവും നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.